हेलो गाइस वेलकम बैक എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി പേരക്ക ഷേക്ക് ആണ് പേരക്ക ജ്യൂസ് നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഇത് പേരക്ക ഷേക്ക് ആണ് വേറെ ലെവൽ രുചിയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഷേക്കിലേക്ക് പാലോ ഐസ്ക്രീമോ ഒന്നും ചേർക്കുന്നില്ല ട്ടോ അതൊന്നും ചേർക്കാതെയാണ് ഇതുപോലെ ക്രീമി ആയിട്ടുള്ള ഷേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ ഇതിനെ നമ്മൾ നല്ല പഴുത്ത പേരക്ക തന്നെ എടുക്കണം എന്നാലേ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് പഴുത്ത നല്ല പിങ്ക് നിറത്തിലായിട്ടുള്ള പേരക്ക എടുക്കുക അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കണം പേരക്കിൽ ധാരാളം ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ലൊരു എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പേരക്കയുടെ കഴിച്ചാൽ ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിന്റെ പൾപ്പ് എടുക്കാനായിട്ട് അപ്പോൾ ഒരു പീലർ ഉപയോഗിച്ചിട്ട് അതിന്റെ മുകൾ വശത്തുള്ള തൊലി ഇതുപോലെ കളഞ്ഞെടുക്കുക കത്തിയായാലും മതി അതുപോലെ കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കളയണം ഇല്ലെങ്കിൽ നമ്മുടെ ഷേക്കിന്റെ ഒരു ഭംഗിയൊക്കെ പോകും അപ്പോൾ നമ്മൾ എല്ലാ പേരക്കയും ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പേരക്കയ്ക്ക് നാടൻ പേരക്കയാണത് ധാരാളം കുരുക്കളുണ്ടാവും കുറച്ചും കൂടി വലിയ സൈസിലുള്ള പുറത്തുനിന്ന് വരുന്ന പേരക്ക നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടും അതിനധികം മധുരം ഉണ്ടാവില്ല അതിന് പേരക്കയുടേതായിട്ടുള്ള ഒരു പ്രത്യേക ചവർപ്പും രുചിയൊക്കെ ഉണ്ട് അതൊന്നും കിട്ടില്ല ഇതങ്ങനെ അല്ലാട്ടോ നല്ല നാടൻ പേരക്കയാണ് അപ്പോൾ ഇനി നമുക്കിതിനെ മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മീഡിയം ഗ്ലാസിൻ്റെ രണ്ട് ഗ്ലാസ് അളവാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത പൾപ്പിനെ നമുക്ക് ഒരു വലിയ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കുരുക്കളൊക്കെ തരികളും കുരുക്കളൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം ഇതുപോലൊരു അരിപ്പ വേണം ഇതേ കണ്ടില്ലേ പൾപ്പുകൾ അതിൻ്റെ പൾപ്പ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ പേരക്കയിൽ ധാരാളം കുരുക്കളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് തരി ഇതിലുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതേ നമ്മൾ അരിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്താൽ പിന്നെ ഈസി ആയിട്ട് അരിച്ചെടുക്കാൻ പറ്റും പിന്നെ കുരുക്കൾ മാത്രമായിട്ട് അവശേഷിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിൻ്റെ പൾപ്പ് എടുക്കുക അപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല പിങ്ക് കളറുണ്ട് ക്യാമറയിൽ കാണുന്നതിനേലും നല്ല പിങ്ക് കളറുണ്ട് അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ പൾപ്പൊക്കെ എടുത്തു അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരിച്ചെടുത്ത പൾപ്പിനെ വീണ്ടും മിക്സി ജാറിലേക്ക് തന്നെ തിരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ജാർ കഴുകിയിട്ട് എടുക്കുക അതിലേക്ക് ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന പ്യൂരി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വേറെ കുറച്ച് ചേരുവകളും കൂടി ചേർക്കണം ആദ്യം തന്നെ നല്ല മധുരമുള്ള പേരക്കയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് ക്രീമാണ് അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ ഷേക്കിന് രുചിയും ടെക്സ്ചറും ഒക്കെ തരുന്നത് അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള മിൽക്ക് ക്രീമാണ് നമ്മൾ ചേർക്കുന്നത് ഇതാണ് നമ്മുടെ ഷേക്കിന് നല്ല ഒരു ഐസ്ക്രീം ചേർത്തിട്ടുണ്ടാവണ പോലെ ക്രീമി ലുക്ക് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം അപ്പോൾ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് ഐസ് ക്യൂബുകളാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കൂടുതലും ക്രീമിയായി കിട്ടുകയും ചെയ്യും നല്ല ചില്ലായിട്ട് നമുക്ക് കുടിക്കാനും പറ്റും അപ്പോൾ ഞാനിവിടെ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം കണ്ടില്ലേ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഷേക്ക് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പേരക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഷേക്ക് അടിച്ച് കുടിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും പിന്നെ കുട്ടികൾക്കൊക്കെ പേരക്കയുടെ ഒരു പ്രത്യേക ചവർപ്പായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാവില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ട് അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക താങ്ക് യു